നമസ്കാരം, ഫിലിമി ബീറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. അനിയത്തിപ്രാവ് എന്ന ഫാസിൽ ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് എത്തിയതാണ് കുഞ്ചാക്കോ ബോബൻ. മലയാള സിനിമയുടെ ഈറ്റില്യങ്ങളിലൊന്നായി വിശേഷിക്കപ്പെടുന്ന ഉദയ കുടുംബത്തിലെ ഇളം തലമുറക്കാരൻ കൂടിയാണ് താരം. തുടക്കത്തിൽ സിനിമയിൽ അഭിനയിക്കുന്നതിനോട് അത്ര താല്പര്യമില്ലായിരുന്നു ഈ താരത്തിന്. ആലപ്പുഴയുടെ അഭിമാനമായ ഫാസിലായിരുന്നു ആ ദൗത്യവുമായി ചാക്കോച്ചിന് അരികിലെത്തിയത്. മലയാളത്തിലെ മികച്ച പ്രണയ ചിത്രങ്ങളിലൊന്നായി വിശേഷിക്കപ്പെടുന്ന അനിയത്തിപ്രാവ് പിറന്നത് അങ്ങനെയായിരുന്നു. ശാലിനിയായിരുന്നു ചിത്രത്തിൽ നായികയായി എത്തിയത്. ഇവർക്കിടയിലെ കെമിസ്ട്രിക്ക് മികച്ച സ്വീകാര്യതയായിരുന്നു ലഭിച്ചത്. ചിത്രത്തിലെ ഗാനങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടു. ആദ്യ സിനിമയിലൂടെ തന്നെ ഇൻഡസ്ട്രി ഹിറ്റ് എന്ന റെക്കോർഡും ചാക്കോച്ചൻ സ്വന്തമാക്കിയിരുന്നു. അനിയത്തിപ്രാവ് റിലീസ് ചെയ്തിട്ട് 22 വർഷം പൂർത്തിയായത് മാർച്ച് 24 ആയിരുന്നു. അതുപോലൊരു പ്രണയ ചിത്രത്തിനായി തങ്ങൾ കാത്തിരിക്കുകയാണെന്നും ആ സിനിമ ഉണ്ടാക്കിയത്ര ഓളമൊന്നും ഇന്നാർക്കും ഉണ്ടാക്കാനായിട്ടില്ല എന്നുമൊക്കെയാണ് ആരാധകരുടെ അവകാശവാദം. ആ കാലഘട്ടത്തിന്റെ പ്രണയനായകൻ കൂടിയായിരുന്നു അദ്ദേഹം. അടിക്കടിയുള്ള പ്രണയ ചിത്രങ്ങളെ തുടർന്ന് ചോക്ലേറ്റ് ഹീറോ ഇമേജും താരത്തിന് ലഭിക്കുകയായിരുന്നു. ഇടയ്ക്ക് ബിസിനസ്സിനായി സിനിമയിൽ നിന്നും ബ്രേക്ക് എടുത്ത് തിരികെ എത്തിയപ്പോഴാണ് ആ ഇമേജ് അദ്ദേഹം മാറ്റിമറിച്ചത്. വില്ലത്തരമായാലും സ്വഭാവ നടനായാലും ഏത് തരത്തിലുള്ള കഥാപാത്രവും തന്നിൽ സുരക്ഷിതനാണെന്ന് തെളിയിക്കുകയായിരുന്നു താരം. ഇൻസ്റ്റഗ്രാമിൽ ഏറെ സജീവമായ താരം അടുത്തിടെ പങ്കുവച്ച വീഡിയോയ്ക്ക് കീഴിലാണ് ഒരാൾ സംശയം ചോദിച്ച് എത്തിയത്. അതിന് ചാക്കോച്ച നൽകിയ മറുപടി ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട്. ചാക്കോച്ച, നല്ലൊരു സിനിമ അടുത്തെങ്ങാനും കാണാൻ പറ്റുമോ? അനിയത്തിപ്രാവ് കഴിഞ്ഞിട്ടൊന്നും കാണാൻ പറ്റിയില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കമന്റ്. മണിച്ചിത്രത്താഴ് കാണൂ എന്ന മറുപടിയായിരുന്നു താരം നൽകിയത്. താരത്തിന്റെ കമന്റിന് പിന്തുണയുമായി നിരവധി പേരാണ് രംഗത്തെത്തിയത്. വിനോദലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഫിലിമി ബീറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.